വിവാഹാലോചനകൾ വരുമ്പോൾ സാധാരണയായി പൊരുത്തം നോക്കുന്ന ഒരു പരിപാടിയുണ്ട് അല്ലേ? എല്ലാവരും ചെയ്യാറില്ല, എന്നാൽ ഭൂരിഭാഗം പേരും പൊരുത്തം നോക്കാറുണ്ട്. ഇവർ തമ്മിൽ കമ്പാറ്റബിൾ ആണോ, ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ. ഈ ദമ്പതികൾ തമ്മിലുള്ള സ്റ്റാർ കമ്പാറ്റബിലിറ്റി അഥവാ ചേർച്ച നോക്കുന്ന ഒരു പ്രൊസീജിയർ ഫെങ്ഷ്വയിലും ഉണ്ട്. അത് എപ്പോഴും നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് ഫെങ്ഷ്വയിൽ നോക്കുമ്പോൾ കിട്ടാറ്. എന്നാൽ ഈ കമ്പാറ്റബിലിറ്റി ആണോ, അവർ തമ്മിൽ കമ്പാറ്റബിൾ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. 12 നാളിൽ ജനിച്ച വ്യക്തികളെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഫെങ്ഷ്വയിൽ അത് 12 ആനിമൽ സയൻസിലാണ് പറയുക. ഇത് അറിയാനായിട്ട് കമ്പാറ്റബിലിറ്റി അറിയാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ടുപേരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ്റർനെറ്റിൽ അടിച്ചു കൊടുക്കുക, ഫുൾ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ ചൈനീസ് സോഡിയാക് ആനിമൽ എന്നും കൂടി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആനിമൽ സൈൻ അല്ലെ അവരുടെ ആനിമൽ സൈൻ ഏതാണെന്ന് അറിയാൻ സാധിക്കും. ഈ രണ്ടുപേരുടെയും കൂടെ ആനിമൽ സൈൻ കണ്ടുപിടിച്ചിട്ട് നമ്മളിത് കമ്പാറ്റബിൾ ആണോ അല്ലയോ എന്ന് പറയാനായിട്ട് ഇവർ 12 ആനിമൽ സയൻസിലുള്ളവരും തമ്മിൽ ഒത്തിരി ഡിഫറൻറ്റ് കമ്പാറ്റബിലിറ്റി ഉണ്ട്. 4-star കമ്പാറ്റബിലിറ്റി ഉണ്ട്, 3-star ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ ഇത് എല്ലാം ഇവിടെ പറയുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രാക്ടിക്കൽ ആയിരിക്കില്ല. അപ്പോൾ 1-star ഉള്ളത് നമ്മൾ ഏതാണ് മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ആ പേഴ്സിനെക്കുറിച്ച് ഇവിടെ മെയിനായിട്ട് പ്രതിപാദിക്കാം. ഈ 4-star കമ്പാറ്റബിലിറ്റി ഉണ്ടെങ്കിൽ അത് പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് ആ റിലേഷൻഷിപ്പ് പോകും. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് അല്ലെങ്കിൽ പോലും അവർ തമ്മിലുള്ള റാപ്പോ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഒരു കാര്യം പറയുന്ന ആ സെയിം വേവ് ലെങ്ത്തിൽ തന്നെ അടുത്ത ആൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ് 4-star കൊണ്ടുള്ള ഗുണം. 3-star ആണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, പക്ഷേ അതിങ്ങനെ ഉള്ളിൽ കിടന്ന് ഇരിയുള്ളൂ, ചിലപ്പോൾ പുറത്തേക്ക് അത് എക്സ്പ്രസ് ചെയ്യില്ല. 2-star ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ചെറിയ ചെറിയ ഇച്ചിങ് ഉണ്ടായിക്കൊണ്ടിരിക്കും, എപ്പോഴും എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അലോഹ്യം ഉണ്ടാവും. ഇനി 1-star ഉള്ളൂ എന്നുണ്ടെങ്കിൽ തീർത്തും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈഗോ ക്ലാഷസ് ഒക്കെ എപ്പോഴും ഉണ്ടാവും. അങ്ങനെയുള്ള കേസസിലാണ് ഭൂരിഭാഗവും ഡിവോഴ്സ് കേസുകളിലേക്ക് ചെന്നെത്തുക. അപ്പോൾ ഈ 1-star ഉള്ള വൺ സ്റ്റാർ ഉള്ള പെയർസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പെയർ റാറ്റ് ആൻഡ് ഹോസ് ആണ്. ഈ രണ്ടുപേരുടെ ആനിമൽ സയൻ ചെക്ക് ചെയ്യുമ്പോൾ അത് റാറ്റും ഹോസും ആണെങ്കിൽ അവർ തമ്മിൽ 1-star ഉള്ളൂ. ഓക്സും ഷീപ്പും തമ്മിലും 1-star ഉള്ളൂ. ഷീപ്പിന് പകരം ചിലപ്പോൾ നമുക്ക് ഗോട്ടെന്നും കിട്ടും, അത് രണ്ടും ഒന്ന് തന്നെയാണ്. ടൈഗർ ആൻഡ് മങ്കി ഇവർ തമ്മിലും 1-star കമ്പാറ്റബിലിറ്റിയേ ഉള്ളൂ. മറ്റൊരു 1-star കമ്പാറ്റബിൾ പെയറാണ് റാബിറ്റ് ആൻഡ് റൂസ്റ്റർ. റൂസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൂവൻകോഴി. ഇനി മറ്റൊരു പെയറാണ് ഡ്രാഗൺ ആൻഡ് ഡോഗ്. ഈ ആനിമൽ സയൻസിൽ ജനിച്ചവർ തമ്മിലാണെങ്കിലും ചേർന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി സ്നേക്ക് ആൻഡ് ബോർ. ബോർ എന്ന് പറയുന്നതും പിഗ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. ഈ പെയറും കുറച്ച് അഡ്ജസ്റ്റബിൾ അല്ലാത്ത പെയർസാണ്. അപ്പോൾ ഈ പറഞ്ഞ പെയർസിൽ ഉള്ള ആനിമൽസ് തമ്മിലാണ് വിവാഹം കഴിക്കുന്നത്, ആനിമൽസ് ആണ് ജനിച്ചവർ തമ്മിലാണ് വിവാഹം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ എപ്പോഴും വലിയ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിന്, ചിലപ്പോൾ ഭാര്യ പിണങ്ങി അവരുടെ വീട്ടിൽ പോയി നിൽക്കും, ഭർത്താവ് വേറെ പിണങ്ങി പോയി നിൽക്കും, ഫോൺ കോൾസ് വളരെ കുറവായിരിക്കും, എപ്പോഴും ഫോൺ എടുത്താൽ തന്നെ രണ്ടുപേർക്കും ടെൻഷനായിരിക്കും, പേടിയായിരിക്കും സംസാരിക്കാൻ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇതുമൂലം ഉണ്ടാകുക. ഇനിയിപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കുമ്പം വീട്ടിലുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളവർക്കാണ് ഈ 1-star എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അയ്യോ പ്രശ്നമായല്ലോ എന്ന് വിചാരിക്കേണ്ട. നമുക്കതിനെ എമത്തെ സ്റ്റോൺ വെച്ചിട്ട് പ്രോപ്പറായിട്ട് റെമഡി ചെയ്യാൻ സാധിക്കും. ഓൾഡർ ജനറേഷൻ്റെ കാര്യം പറയുമ്പോൾ അവർ കൂടുതലും കോംപ്രമൈസസിന് റെഡി ആയിരിക്കും, പക്ഷേ ദ കമ്മിങ് ജനറേഷൻ്റെ കാര്യം ചിലപ്പോൾ അവർ അത്രയും കോംപ്രമൈസിങ് ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഈ 1-star കമ്പാറ്റബിലിറ്റി മാക്സിമം അവോയ്ഡ് ചെയ്യാം എന്ന് പറയുന്നത്. ഇനി ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ജനിച്ചവർ ഡേറ്റും മന്തും പ്രത്യേകം അടിച്ചു കൊടുത്തിട്ട് വേണം അവരുടെ ആനിമൽ സയൻസ് ചെക്ക് ചെയ്യാൻ. കാരണം ഓരോ വർഷവും അവരുടെ ജനന തീയതി അനുസരിച്ചിട്ട് ആനിമൽ സയൻസിൽ മാറ്റം വരാം. അപ്പോൾ സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ മാരിഡ് ലൈഫ്. Thank you.